അളിയനുള്ള പൊതി മക്കളെ, അളിയനുള്ള പൊതി, അളിഞ്ഞ പൊതി, അളിയന്റെ പൊതി കണ്ടാ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടി കണ്ടാ സർവത്തി. നാടിനെ പറ്റി എന്തേലും പറയണം, നാടിനെ പറ്റി പറയാം. എങ്ങനെയുണ്ട് പ്രവാസം, തിരിച്ചു വരവ്? തിരിച്ചു എനിക്ക് പ്രവാസം ഇഷ്ടം, നാട് ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? വണ്ടി അറിയില്ലോ ഒരു പാട്ട്, ചെറിയ വണ്ടി, കുഞ്ഞു വണ്ടി കണ്ടോ, ഞാൻ ഡബിൾ ഇട്ടോ, ഒരു എ സ്റ്റാർ മാതിരിയുള്ള വണ്ടി. സെലോറിയോ? സെലോറി ആ കണ്ട എന്നെ കണ്ടേ ക്ലോണി കേട്ടി കണ്ടോ? അവിടെ ബീഫൊക്കെ എടുത്തേക്കണല്ലേ. പൊട്ടി കിട്ടണില്ല, ഇങ്ങനെ വരണോ? അടക്ക് 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 പോരെ, അടക്ക് അടക്ക്. അല്ല എങ്ങനെ അല്ല, കുറച്ചൊരു ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മതി അല്ലേ. ഇത് പറഞ്ഞു നിക്കണില്ല, ഞാൻ പറഞ്ഞോടത്തല്ല നിക്കണ, ഞാൻ കൈകൊണ്ട് നിക്കട്ടെ. നേരെ മുകളിൽ ഇങ്ങനെ അല്ല എടുക്കണല്ലേ, അല്ലേ സാധിക്കേ? ആ ഓക്കെ. കറക്റ്റാ സാധിക്കും. ഓ ഞാനൊന്ന് പെട്ടിലൊന്ന് കേറി പോട്ടെ. അതിന്റെ ബ്രാൻഡ് നോക്കണ്ട, അളിയന്റെ പൊതി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടി. അളിയന്റെ പൊതി സാധിക്കണ്ട, അളിയന്റെ അവല് തരുന്നത്. ബീഫ് വേണ്ട, ബീഫ് വേണ്ട എനിക്ക്, നീക്ക്. കഥ അല്ലേ അമ്മ ചിരിക്കുന്നുണ്ടല്ലേ, അമ്മ അമ്മക്കെല്ലാം അറിയാണോ? പരീക്ഷ എനിക്ക് സങ്കടം ഉണ്ടടാ നടന്നത്. അത് മാങ്ങാച്ചാറിലെ മീനച്ചാറാണ്, മീനാണ്. അത് മീനാണ്. ചെങ്ങായിക്കൊണ്ടാക്കിയോ?
അങ്ങോട്ട് എന്തൊക്കെ ലക്ഷറി സാധനം ഇങ്ങോട്ട് കിട്ടുന്ന സാധനം ബെഡ് കൊണ്ടുപോകുമ്പോ എന്തൊക്കെ മറ്റേ 52 റംസിന് മുട്ടായി ചോക്ലേറ്റ്. ചായ ചാച്ചാ വരുന്നേരെന്താ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പ്രവാസിയ എന്താണ് താങ്കൾക്ക് പ്രവാസത്തെ കുറിച്ച് പറയാനുള്ളത്? 22 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളോ അവിടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാടിനെ പറ്റി എന്തേലും പറയണാ? നാടിനെ പറ്റി പറയ, എങ്ങനെയുണ്ട് പ്രവാസം, തിരിച്ചു വരവ്? തിരിച്ചു എനിക്ക് പ്രവാസം ഇഷ്ടം, നാട് ഇഷ്ടല്ല. അതെന്താ ഒന്നും വരൂല്ലേ, ഒരാള് കാണണ്ട, പിന്നെ നാട്ടിൽ ഒരാള് എന്തായാലും കാണും അല്ലെങ്കിൽ കാണിപ്പിക്കും നമ്മള്. ഏത് ഉണ്ടായോ? ഉണ്ടായിക്കെന്താ പറയുന്നത്? ഇമിലി പുളിഞ്ചി, പുളിഞ്ചി ഇമിലി പുളിഞ്ചി. അപ്പൊ ഈ മീ മറ്റേ ഉണ്ടായില്ല, നാടനെ വേണ്ടി ഇത് പാത്രോളം.